നമസ്കാരം. കൂത്താട്ടോളം ഗവൺമെൻറ് കോളേജ് മണിവിലക്കുന്നിലെ 1982-84 ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സൗഹൃദം 2023 ഇന്ന് കൂത്താട്ടോളത്ത് വെച്ച് നടന്നു. വിശേഷങ്ങളിലേക്ക്. മണിമുട്ടുന്ന കോളേജിന്റെ ഗവൺമെന്റ് കോളേജിന്റെ രണ്ടാമത്തെ വാച്ച് 1982-84 കാലഘട്ടത്തില് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ് നമ്മള്. പക്ഷെ നമുക്ക് പറയാൻ പറ്റത്തില്ല, നമ്മളെല്ലാവരും പാസ്സായിട്ടാണ് പുറത്തിറങ്ങിയത്. കുഴപ്പന്മാരും എടുക്കന്മാരും ആയതുവരെ നല്ല നല്ല സ്ഥാനങ്ങളിലെത്തി ഓരോരോ സ്ഥാനങ്ങൾ അഭിനയിക്കുന്നു. പക്ഷെ എങ്കിലും ദീർഘമായി 38 മാസ യാത്രയിൽ പലരും പല സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നു. എല്ലാവരും ആരും മോശമായിട്ടില്ല എന്ന് തന്നെ ആളുകളുടെ തെളിവാണ് നമ്മളിവിടെ കണ്ടുപോകുന്നത് കാണുന്നത്. പിന്നെ ഈ 38 വർഷം നോക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പോലും ചിന്തിച്ചിട്ടില്ല നമ്മൾ ഇങ്ങനെ ഒരു സൗഹൃദ കൂട്ടായ്മ നമ്മൾ സംഘടിപ്പിക്കുന്നത്. കാരണം അന്ന് സാങ്കേതിക വിദ്യ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റം നമ്മുടെ മക്കളെ പോലും നമ്മളും കുറെ അത് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിക്കുന്നതും അതുപോലെ തന്നെ നമ്മള് ഇങ്ങനെ കൂടിയിരിക്കുന്നതും. ആദ്യം നമ്മള് പള്ളിയിലായിരുന്നു നമ്മുടെ ക്ലാസ്സുകളെല്ലാം. അത് അതിനുശേഷമാണ് നമ്മൾ കോളേജിലേക്ക് മാറിയത്. അന്നൊക്കെ അന്നത്തെ കാലത്ത് പറഞ്ഞാല് പലരും പല രീതിയിൽ ആക്റ്റീവായിട്ടുള്ളവരുണ്ട്, ഒത്തിരിയേറെ ഫ്രണ്ട്ഷിപ്പോട് കൂടി നടക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്നത്തെ ഈ സാഹചര്യത്തില് നമ്മളെല്ലാവരും ഇപ്പോൾ ഒന്നിച്ചു കൂടുമ്പോൾ എനിക്കൊക്കെ വളരെയേറെ സന്തോഷമാണ്. എന്ന് വെച്ചാൽ അന്നത്തെ വളരെ ഒതുങ്ങി കൂടിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് പലരും. ഇന്നിപ്പോ നമ്മുടെ കുട്ടികളുടെ നമ്മുടെ സ്കൂളിലേക്ക് പോകുമ്പോൾ മുതൽ അവരുടെ രീതിയും നമ്മുടെ രീതിയും ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ ഈ റീയൂണിയൻ സംഘടിപ്പിച്ചപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റീയൂണിയനിൽ പങ്കെടുത്ത പലരും ഉണ്ട്, കോളേജ് കൂട്ടത്തില് പങ്കെടുക്കാത്ത പലരും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി ദിവസവും വന്നു പോകുന്നവരും ഒക്കെ ഉണ്ട്. പലരുമായും ഈ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം കൂടുതൽ പരിചയപ്പെടുവാനും അടുക്കുവാനും ബന്ധപ്പെടുവാനും എല്ലാം ശ്രമിക്കുന്നുണ്ട്. കൂത്താട്ടോളത്തെ വാർത്തകൾ തീരുന്നില്ല. കൂടുതൽ വാർത്തകളും കൂടുതൽ ദൃശ്യങ്ങളുമായി കൂത്താട്ടോളത്ത് നമുക്ക് വീണ്ടും കാണാം. ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടോളം.